കുച്ചരയിൽ ഒരു മോതിരം കാണും, പവിത്രക്കെട്ടുള്ള ഒരു മോതിരം. ആ മോതിരം കയ്യിലെടുക്കണം. പവിത്രക്കെട്ടുള്ള മോതിരം, ചെറുത്, ചെറുതാണ് മോതിരം, വലുതല്ല, ചെറുത് കാണും, ചെറുതാണ് മോതിരം, വലുതല്ല. അതുപോലെ മോതിര വിരലിൽ, കുഞ്ഞു വിരലിൻ്റെ അടുത്തുള്ള വലിയ രണ്ടാമത്തെ വിരലിൽ അതിൻ്റെ കെട്ട് മേളിൽ വരത്തക്ക വിധത്തിൽ ധരിക്കണം. ആയുസ് തേജോ ബലം ദിവ്യം പിതൃകർമ്മം ക്രിയാർഹകം പവിത്രം പരമം നിത്യം പവിത്രം ധാരയാമ്യഹം. ചന്ദനം ഒരു പൂവ് എള്ള് എടുത്ത് നമ്മുടെ മുൻപിലിരിക്കുന്ന പാത്രത്തിന് അകത്തേക്ക് നിക്ഷേപിക്കണം. ആ വെള്ള തീർത്ഥത്തിലേക്ക്, ആ വെള്ളത്തിലേക്ക് നിക്ഷേപിക്കണം. ഗ്ലാസ്സിനകത്തിരിക്ക്, ഗ്ലാസ്സിനകത്തേക്ക് നിക്ഷേപിക്കണം. ചന്ദനം, പൂവ്, എള്ള് ഇത് മൂന്നും ആ ഗ്ലാസ്സിനകത്തേക്ക് നിക്ഷേപിക്കണം. ഇടത് കൈ കൊണ്ട് ആദ്യം അടയ്ക്കണം, വലത് കൈ അതിന് മേളിൽ വെച്ചടയ്ക്കണം. എന്നിട്ട് ഞാൻ ഈ പറയുന്ന മന്ത്രങ്ങൾ നിങ്ങളും പറയാൻ ശ്രമിക്കുക. ഓം ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു. കൈയെടുത്തിട്ട് അതിൽ നിന്ന് ഒരു തുള്ളി തെളിത്ത് നമ്മളെ സ്വന്തം ശരീരത്തിലും നമ്മൾ കർമ്മം ചെയ്യാൻ പോകുന്ന ഇലയിലും തെളിക്കുക. ഇനി കൂർച്ചം, ഏറ്റവും വലിയ നീളമുള്ള ഒരു കുരിച്ചാൻ നീളമുള്ള കൂർച്ചം, കെട്ടുള്ള തലയിൽ കെട്ടുള്ള കൂർച്ചം, അതിൻ്റെ കെട്ട് മേളിൽ വരത്തക്ക വിധം നമ്മുടെ മുഖത്തിന് നേരെ അതിൻ്റെ കെട്ട് വരണം. ആ കെട്ട് മേളിൽ വരത്തക്ക വിധത്തിൽ ആ കൂർച്ചം ആ തീർത്ഥത്തിൽ ഒന്ന് മുക്കി കയ്യിൽ വെച്ചോളുക. ശുക്ലാംബരതരം വിഷ്ണം ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ജയ സർവവിഘ്നോപ ശാന്തയേ. ഇലയില നമ്മൾ വച്ചിരിക്കുന്ന കർമ്മം ചെയ്യാൻ വച്ചിരിക്കുന്ന ഇലയിടം നടുക്ക് വയ്ക്കണം. കർമ്മം ചെയ്യാൻ വച്ചിരിക്കുന്ന ഇലയിടം, ആ ഇലയിടം നടുക്ക് വയ്ക്കണം. ഇനി രണ്ട് ദർഭമാണ്, ഒരു ചാൾ നീളമുള്ള ദർഭകൾ രണ്ടാം മൂന്നോ നാലാം കാണും. രണ്ട് കയ്യിലായിട്ട് എടുക്കണം, രണ്ട് കയ്യിലായിട്ട് ആ ദർഭകൾ എടുക്കണം. രണ്ട് കയ്യിലായിട്ട് എടുത്ത് രണ്ട് കാതിലും വെച്ചോളൂ, ചെവിയിൽ രണ്ട് ചെവിയിലാക്കി ഇടതും വലതും ഉള്ള ചെവികളിൽ വെച്ചോളൂ. ഓം അസ്മാകം വംശേ മൃതാനാം പിതൃത്വം പ്രാപ്താനാം പിതൃ പിതാമഹ പ്രപിതാമഹാനാം മാതൃമാതാ മഹാമാതൃ പിതാ മഹ്യാദീനാം ജ്യേഷ്ഠ കനിഷ്ഠാദി ഉഭയ കുലാദീനാം ജ്ഞാതാ ജ്ഞാതീനാം സർവേക്ഷാം പിതൃ ഭൂതാനാം സർവ സാഞ്ച അക്ഷയ പുണ്യലോക പ്രാപ്ത്യർത്ഥം വർഗദ്വയ പിതൃ ഉദ്ദേശ്യ ദർശ ശ്രാദ്ധ ഭൂത തില തർപ്പണ കർമ്മപിണ്ഡ ബലി പ്രധാനമഹം കരിക്ഷേ. ആ രണ്ട് ദർഭകളും രണ്ട് തുടയിലും, ഇടതു തുടയിലും വലതു തുടയിലും ചേർത്ത് വെച്ചോളാം, രണ്ട് തുടയിലും ചേർത്ത് വെച്ചോളാം. ഓം ശ്രീമദ് ഭഗവതേ മഹാപുരുഷസ്യ വിഷ്ണു രാജ്ഞായ പ്രവർത്തിമാനസ്യ അദ്യ ബ്രഹ്മണേ ദ്വിതീയപരാർത്ഥേ ശ്രീസ്വാദവരാഹകൽപ്പേ വൈവസ്വതമന്യുന്തരേ കലിയുഗേ കലിപ്രഥമചരണേ ഭാരതവർഷേ ഭാരതകണ്ഠേ ജംബുദ്വീപേ ദണ്ഡകാരണ്യദേശേ ഗോദാവര്യാം ദക്ഷിണേ 1199 ക്രോധിനാമ സംവത്സരേ ദക്ഷിണായനേ ഗ്രീഷ്മഋതൗ കർക്കിടകമാസേ 19 തീയതി മന്ദവാരേ പുണർന നക്ഷത്രേ അമാവാസി പുണ്യകാലേ ഏവം ഗുണവിശേഷേണ വിശിഷ്ടയാം മമ ആത്മാന പുരാണോക്ത ഫലപ്രാപ്ത്യർത്ഥം ബലിപ്രദാനമഹം കരിക്ഷേ. നമ്മൾ ആദ്യം വെച്ച കെട്ടുള്ള ദർഭയുടെ
ഇടതും വലതും ഭാഗങ്ങളിൽ ഇത് സമർപ്പിക്കുക. പൂവ്, എള്ള്, ചന്ദനം ഓരോന്നുള്ളടുത്ത് തീർത്ഥത്തിൽ മുക്കി, പൂവ്, എള്ള്, ചന്ദനം ഓരോന്നുള്ളടുത്ത് തീർത്ഥത്തിൽ മുക്കി പിതൃക്കൾക്ക് ഇരിപ്പിടത്തിലേക്ക് ഇരിപ്പിടമുണ്ടാക്കാം. ഓം കുശോസി കുശപൃഷ്ടോസി ബ്രഹ്മണാ നിർമ്മിതം പുരാ പിണ്ഡസ്ഥാനി ദർഭാസനം നമഃ. കർമ്മം ചെയ്ത് അതിലേക്ക് ഇടണം. നമ്മൾ നേരത്തെ വെച്ച ദർഭയൊക്കെ വെച്ചിട്ട് അതിലേക്ക് ഇടണം. അടുത്തത് പൂവും എള്ളും ചന്ദനവും തീർത്ഥത്തിൽ മുക്കി ഒരു ഓരോന്നുള്ളെടുത്ത് തീർത്ഥത്തിൽ മുക്കി കയ്യിൽ വെച്ചോളൂ. അച്ഛൻ്റെയോ അല്ലെങ്കിൽ പിതാവിൻ്റെയോ പിതാവിൻ്റെ മുൻകാലങ്ങളിൽ മരിച്ചുപോയ പിതൃക്കളെയോ എല്ലാവരെയും ഈ സൽക്കർമ്മത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അവരെ നമ്മൾ ആവാഹിക്കാൻ പോവുകയാണ്. ഓം പിതാ അതികുലേയേജാം വിദ്യതേ ആവാഹ ഏഖ്യ താൻ സർവാൻ കുശഭൃഷ്ടേ വിലോധകൈ. ഇലയിലേക്ക് സമർപ്പിക്കണം. നമ്മൾ കർമ്മം ചെയ്ത ഇലയിലേക്ക് സമർപ്പിക്കണം. വീണ്ടും അതുപോലെ എടുക്കണം. എള്ളും ചന്ദനവും പൂവും തീർത്ഥത്തെ മുക്കി എടുക്കണം. എള്ളും ചന്ദനവും പൂവും തീർത്ഥത്തെ മുക്കി കയ്യിലെടുക്കണം. അമ്മയോ അമ്മയുടെ പിതൃക്കളോ മരിച്ചുപോയ മുൻകാലങ്ങളിൽ അവരുടെ പിതൃക്കളെന്ന് പറഞ്ഞ് മരിച്ചുപോയവരെ എല്ലാവരെയും ഈ സൽക്കർമ്മത്തിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുന്നു. ഈ സൽക്കർമ്മത്തിലേക്ക് അവരും വന്നു ചേരട്ടെ. അപ്പോൾ അവരുടെ ആ മന്ത്രം കൂടെ പറയാം. ഓം മാതാ അതി കുലേയേജ ഗതി രേഖാം ന വിദ്യതേ ആവാഹയേക്ഷയാതാൻ സർവാൻ കുശവൃഷ്ടേ തിലോദകൈ. കയ്യിലിരിക്കുന്ന ദ്രവ്യങ്ങൾ എലയിലേക്ക് സമർപ്പിക്കാം. ഇനി മുൻപിൽ നമ്മളെ തുണ്ട് ഇലയിൽ ചോറ് തന്നിട്ടുണ്ട്. ആ ചോറ് ആ പഴവും കൂടെ ചേർത്ത് ഉരുട്ടണം. മൂന്നുരുള ഉരുട്ടണം. നമ്മൾ ഊണ് കഴിക്കാൻ ഉരുട്ടിയെടുക്കുന്നത് പോലെ ആ പഴവും കൂടെ ചേർത്ത്, പഴം തന്നിട്ടുള്ള പഴവും കൂടെ ചേർത്ത് മൂന്നുരുള ഉരുട്ടണം. പിന്നെ കുറച്ച് ചോറ് മിച്ചവും വരണം. മൂന്നുരുള ഉരുട്ടണം, കുറച്ച് ചോറ് മിച്ചം വരണം. ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറയുന്നത് മൂന്നുരുള. നമ്മൾ ചോറുണ്ണാൻ ഉരുട്ടും പോലെ മൂന്നുരുളകൾ ഉരുട്ടി നമ്മൾ ആ എടുത്ത ഇലയിൽ തന്നെ വയ്ക്കണം. നമ്മൾ കർമ്മം ചെയ്ത ഇലയിൽ വയ്ക്കരുത്. നമ്മൾ ഏത് ഇലയിൽ നിന്നാണോ ആ ചോറെടുത്ത് ആ ഇലയിൽ തന്നെ വയ്ക്കണം. കർമ്മം ചെയ്ത ഇലയിൽ വയ്ക്കരുത്. അത് മന്ത്രം പറഞ്ഞതിന് ശേഷമേ കർമ്മം ചെയ്ത ഇലയിൽ വയ്ക്കാം. മൂന്നുരുള ഉരുട്ടി കുറച്ച് ചോറും മിച്ചം വരണം. മൂന്നുരുള ഉരുട്ടണം. കുറച്ച് ചോറും മിച്ചം വന്നാൽ മതി. മൂന്നുരുള ഉരുട്ടി വയ്ക്കണം. അതിലാദ്യത്തെ ഉരുള കയ്യിലെടുക്കണം. ആദ്യത്തെ ഉരുള കയ്യിലെടുക്കണം. ഓം അബ്രഹ്മണായേ പിതൃവംശജാത മാതൃസ്ഥത വംശഭുവ മദീയ വംശദ്വയേ അസ്മിൻ മമ ദാസ ഭൂദാഹ ഭൃത്യ തദൈവ ആശ്രിത സേവകാംശ മിത്രാണി സഖ്യം പരമശ വൃക്ഷ സ്ഫുടാച്ച ദുഷ്ടച്ച കൃതോപകാര ജന്മാന്തരായേ മമ സംഗതാച്ഛ തേഭ്യം സുധാ പിണ്ഡമഹം ദമാമ്യഹം. നമ്മൾ കർമ്മം ചെയ്ത ഇലയുടെ നടുക്ക് വയ്ക്കണം. രണ്ടാമത്തെ ഉരുള കയ്യിലെടുക്കണം. രണ്ടാമത്തെ ഉരുള കയ്യിലെടുക്കണം. അത് കയ്യിൽ വെച്ചോളൂ. ഓം പിതൃവംശേ മൃത ഏജ മാതൃവംശേ തഥൈവജ ഗുരു ശ്വശ്വര ബന്ധൂനാം യേ ചാന്യേ ബാന്ധവ മൃതാഹ യേ മേ കുലേ ലബ്ധപിണ്ഡ പുത്രധാര വിവർജിതാഹ ക്രിയാലോഭ ഹതച്ഛൈവ ജാത്യാന്ധ പുങ്കവതസ്ഥ വിരൂപ ജ്ഞാത ജ്ഞാത കുലേ മമ ധർമ്മപിണ്ഡം മയാ ദത്തോ അക്ഷയം ഉപതിഷ്ഠതു ഇതം പിണ്ഡം ദമാമ്യഹം. നമ്മൾ ആദ്യം വെച്ച പിണ്ഡത്തിൻ്റെ
ഇടതു വശത്ത് വയ്ക്കുക, ആദ്യം വെച്ച പിണ്ഡത്തിൻ്റെ ഇടത് ഭാഗത്ത് സമർപ്പിക്കുക. മൂന്നാമത്തെ പിണ്ഡ കയ്യിലെടുത്ത് ഓം അസി പത്രവനെ ഘോരേ കുംഭീഭാഗേ ചരൗരവേ തേക്ഷാം ഉദ്ധരണാർത്ഥായ ഇതം പിണ്ഡം ദമാമ്യഹം. അത് നമ്മൾ ആദ്യം വെച്ച പിണ്ഡത്തിൻ്റെ വലത് ഭാഗത്ത് വയ്ക്കുക, ആദ്യം വെച്ച പിണ്ഡത്തിൻ്റെ വലത് ഭാഗത്ത് വയ്ക്കുക. മിച്ചം നമ്മൾ ഉരുട്ടിയെടുത്തതിന് ശേഷം മിച്ചം വന്ന ചോറെടുത്ത് ചോറ് കയ്യിൽ കോരിയെടുത്ത് ഒരു ചോറും കളയാതെ കയ്യിൽ കോരിയെടുത്ത് മിച്ചം വന്ന ചോറ് കോരിയെടുത്ത് കയ്യിൽ കോരിയെടുത്ത് അതിലൊരു തുള്ളി തീർത്ഥം ചേർത്ത് നമ്മൾ മൂന്ന് പിണ്ഡം വച്ചതിൻ്റെ ചുറ്റും തൂവണം. നമ്മൾ മൂന്ന് പിണ്ഡം വച്ചതിൻ്റെ ചുറ്റും തൂവണം. ഓം പിണ്ഡാനാം ഉപരി പിണ്ഡാർത്ഥം ശേഷപിണ്ഡം ദമാമ്യഹം. ഓം പിണ്ഡാനാം ഉപരി പിണ്ഡാർത്ഥം ശേഷപിണ്ഡം ദമാമ്യഹം. അടുത്തത് എള്ളും തീർത്ഥവും മാത്രം, എള്ള് മാത്രം, എള്ള് എള്ളും തീർത്ഥവും മാത്രം കയ്യിലെടുക്കുക. എള്ളും തീർത്ഥവും മാത്രം കയ്യിലെടുക്കുക. ഓം അതീത കുലകോടീനാം സപ്തദീപ നിവാസിനാം അബ്രഹ്മ ഭുവാനാൻ ലോകാൻ ഇതമസ്തു തിലോദകം. നമ്മൾ കർമ്മം ചെയ്തതിലേക്ക് സമർപ്പിക്കുക. ചന്ദനവും തീർത്ഥവും മാത്രം എടുക്കുക, ചന്ദനവും തീർത്ഥവും മാത്രം ഓരോന്നുള്ളടുത്ത് കയ്യിലെ വെച്ചോളണം. ഓം അബ്രഹ്മ സ്തംഭ പര്യന്തം ദേവർഷേ പിതൃമാനവാഹ തൃപ്തന്തോ പിതുരാഹ സർവേ മാതൃമാതാ മഹാദയാം. ഇതിലേക്ക് സമർപ്പിക്കണം. ചന്ദനം ഒരു ഒരു നുള്ളിൽ ചന്ദനവും പൂവും എടുത്ത് തീർത്ഥത്തിൽ നനച്ച് കയ്യിൽ വെച്ചോളാം. ഒരു നുള്ളിൽ ചന്ദനവും പൂവും എടുത്ത് തീർത്ഥത്തിൽ നനച്ച് കയ്യിൽ വെച്ചോളാം. ഓം അലങ്കരണാർത്ഥം അക്ഷതം നമക. നമ്മുടെ ഇലയിലേക്ക് സമർപ്പിക്കാം, കർമ്മം ചെയ്ത ഇലയിലേക്ക് സമർപ്പിക്കാം. ചന്ദനവും ഒരു പൂവും തീർത്ഥവും, ചന്ദനവും ഒരു പൂവും തീർത്ഥവും, ഒരു നുള്ള ചന്ദനവും ഒരു പൂവും തീർത്ഥവും. ഓം വിലേപനാർത്ഥം ഗന്ധം നമക. ഇലയിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ തോർത്ത് നമ്മൾ ഉടുത്തേക്കുന്നു, ഇട്ടേക്കുന്ന തോർത്തിൽ നിന്ന് ഒരു നൂലെടുത്ത് തീർത്ഥത്തിൽ നനച്ച് പിണ്ഡത്തിൻ്റെ കുറുകയോ ഇടുകയോ വയ്ക്കണം, കുറുകയോ വയ്ക്കണം, തീർത്ഥത്തിൽ നനച്ച് കുറുകയോ വയ്ക്കണം. ഓം വസ്ത്രാർത്ഥം തീർത്ഥം സൂത്രം നമഃ. ഓം വസ്ത്രാർത്ഥം സൂത്രം നമഃ. എല്ലും ജലവും മാത്രം എടുത്ത്, എള്ളും ജലവും മാത്രം, ഒരു നുള്ള് മതി, ഒരു നുള്ള് എള്ളും ജലവും, ജലമല്ല തീർത്ഥം എടുത്ത് ഓം നിവേദ്യാർത്ഥം കൃത്സരം നമക. ഇലയിലേക്ക് സമർപ്പിക്കണം. ഒരു പൂവും തീർത്ഥവും മാത്രം, ഒരു പൂവും തീർത്ഥവും മാത്രം കയ്യിലെടുത്ത് ഓം മല്യാർത്ഥം പുഷ്പം നമക. ഇലയിലേക്ക് സമർപ്പിക്കണം. വീണ്ടും ചന്ദനം പൂവ് തീർത്ഥം മൂന്നും കൂടെ കയ്യിലെടുത്ത് ഓം അത്ര ഗന്ധ തന്ത്ര പുഷ്പ ധൂപ ദീപ നിവേദ്യ ദക്ഷിണ പ്രദക്ഷിണ സർവോപചാരാൻ സമർപ്പയാമി. ഇലയിലേക്ക് സമർപ്പിക്കണം. ഇനി പൂവുണ്ടെങ്കിൽ ഒരു പൂവെടുത്ത്, ഇനി വേണമെങ്കിൽ എഴുച്ചു നിൽക്കാം, ഇരിക്കാൻ ബുദ്ധിമുട്ടവർക്ക് എഴുച്ചു നിൽക്കാം, ഇരിക്കണമെന്നില്ല, എഴുച്ചു നിൽക്കാം. നിന്ന് ആ ഒരു പൂവെടുത്ത് കയ്യിൽ വെച്ച് രണ്ട് കയ്യിലും ചേർത്ത് ഭഗവാനെ മനസ്സിൽ കണ്ട് മെച്ചുപോയ പിതൃക്കൾക്കെല്ലാം ഈശ്വര സാന്നിധ്യം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ മന്ത്രം പറയാം. ഓം ശിവം ശിവകരം ശാന്തം
ശിവജ്ഞാനം ശിവോമ്യഹം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മി സദാശിവം. എല്ലേക്ക് സമർപ്പിക്കണം, എല്ലേക്ക് സമർപ്പിക്കണം. വീണ്ടും ഒരു പൂ എടുക്കും, പൂവെടുത്ത് കയ്യിൽ വെച്ചോളാം, ഒരു പൂവെടുത്ത് കയ്യിൽ വെച്ചോളാം. ഓം ദേവതാഭ്യാം പിതൃഭ്യാം മഹായോഗിഭ്യായ വദനാമഹ. ഓ സ്വാധായേ സ്വാഹായേ നിത്യമേവ നമോ നമഃ. ഓം അനാദിനിധനോ ദേവ ശംഖചക്രഗദാധരാഹ അക്ഷയ പുണ്ഡരീകാക്ഷ പ്രേതമുക്തി പ്രദോ ഭവസ്വാഹ. എന്നിലേക്ക് സമർപ്പിക്കണം. ഇനി ഒരു പൂവെടുത്ത് അവരവരുടെ തലയിലേക്ക് സമർപ്പിക്കണം, തലയിലേക്ക് സമർപ്പിക്കണം, തലയിലോട്ട്. ഓം മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരം യത് പൂജിതം മയാ ദേവ പരിപൂർണം തദസ്തുതേ. കയ്യെടുത്തിട്ട് ക്ഷാത്രസാഫല്യത്തിന് വേണ്ടി രണ്ട് കൈയും കൂപ്പി ഈശ്വരനെ ഭജിച്ചുകൊണ്ട് ഈ മന്ത്രം പറയാം. ഓം നമോ നമസ്തുതേ ഗോവിന്ദ പുരാണ പുരുഷോത്തമ ഇതം ക്ഷാത്രം ഋഷികേശ രക്ഷത്വം സർവദോ ദിശാ. ബ്രഹ്മാർപ്പണം. ഓം കായേന വാച മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ആ ഗ്ലാസ്സിലിരിക്കുന്ന വെള്ളമെടുത്ത് ചെറുതായി ഒരുപാട് വെള്ളമൊന്നും തറയിൽ വീഴ്ത്താതെ തുള്ളി തുള്ളിയായിട്ട് മാത്രം മതി, നമ്മുടെ പിണ്ഡത്തിൻ്റെ ചുറ്റും ഒന്ന് ഒഴിക്കണം. ഓം യാനി യാനി ച പാപാനി ജന്മാന്തര കൃതാനി ച താനി താനി വിനശന്തി പ്രദക്ഷിണം പതേ പതേ. തിരിച്ച് ഗ്ലാസ് അവിടെ വച്ചിട്ട് ആദ്യം വെച്ച് കെട്ടുള്ള ദർക്ക് ഇടക്കെട്ടഴിക്കണം. ആദ്യം വെച്ച് നമ്മൾ ആ പിണ്ടത്തിൻ്റെ അടിയറ്റത്ത് ഒരു ദർഭ വെച്ചിട്ടുണ്ട്, ഒരു കെട്ട തലയിൽ കെട്ടുള്ള ദർഭ, അതിൻ്റെ കെട്ടഴിക്കണം. ആ കെട്ടിലേക്ക് ഒരു തുള്ളി തീർത്ഥം ഒഴിക്കണം. കെട്ടഴിച്ചിട്ട് ആ കെട്ടിലേക്ക് ഒരു തുള്ളി തീർത്ഥം ഒഴിക്കണം. അതിൻ്റെ തലയിലെ കെട്ടഴിച്ചിട്ട് ആ കെട്ടിലേക്ക് ഒരു തുള്ളി തീർത്ഥം ഒഴിക്കണം. തിരിച്ച് ഇലയിൽ വയ്ക്കണം. കയ്യിലിരിക്കുന്ന മോതിരം അഴിച്ച്, മോതിരം കയ്യിലിട്ടിരിക്കുന്ന പവിത്ര മോതിരം അഴിച്ച് കെട്ടഴിച്ച് ഊരിയെടുത്ത് കെട്ടഴിച്ച് അതും ഇലയിലേക്ക് സമർപ്പിക്കണം. കെട്ടഴിച്ച് ഇലയിലേക്ക് സമർപ്പിക്കണം. നമ്മൾ ദ്രവ്യങ്ങൾ വച്ചിരുന്ന ആ ഇല പിണ്ടത്തിലേക്ക് കമഴ്ത്തി അടയ്ക്കണം. ദ്രവ്യങ്ങൾ വച്ചിരുന്ന ഇല പിണ്ടത്തിലേക്ക് കമഴ്ത്തി അടയ്ക്കണം. തലയിലെടുത്ത് ചോറ് തറയിൽ വീഴാതെ, തറയിൽ വീഴുന്ന ആരും ചവിട്ടാതെ വളരെ ശ്രദ്ധാപൂർവം എടുത്ത് സൂക്ഷിച്ച് അതിനെ കൂട്ടിയെടുത്ത് നദിയിൽ കൊണ്ടുപോയി തലയുടെ പിറകു, നമ്മൾ തലയിൽ വെച്ചിട്ട് പിറകോട്ടിടണം. പിറകുവശത്തേക്ക് ഈ പിണ്ഡം സമർപ്പണം ചെയ്യണം.